ഒരു മലക്കം മറച്ചിലുമില്ല. മിത്ത് മിത്തായും ശാസ്ത്രം ശാസ്ത്രമായും ചരിത്രം ചരിത്രമായും കാണുന്ന പാർട്ടിയാണ് CPIM. CPIM മതത്തെയോ വിശ്വാസത്തെയോ എതിർക്കുന്ന പാർട്ടിയുമല്ല. 2014 ഒക്ടോബർ 25 പ്രധാനമന്ത്രി സുദീർഘമായ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞത് പ്ലാസ്റ്റിക് സർജറിയിലൂടെയാണ് ഗണപതിയെ സൃഷ്ടിച്ചത്. അല്ല, നിയമ നടപടികൾ നിയമവിദഗ്ധന്മാരുമായി ചർച്ച ചെയ്യണം. പക്ഷെ അദ്ദേഹം പുറത്തുവിട്ട ഒരാശയമുണ്ട്, അത് മതത്തെയും വിശ്വാസത്തെയും വോട്ടിനു വേണ്ടി രാഷ്ട്രീയവൽക്കരിക്കുന്ന ഹീനമായ തന്ത്രമാണ്. ഒരു മലക്കം മറച്ചിലുമില്ല. മിത്ത് മിത്തായും ശാസ്ത്രം ശാസ്ത്രമായും ചരിത്രം ചരിത്രമായും കാണുന്ന പാർട്ടിയാണ് CPIM. CPIM മതത്തെയോ വിശ്വാസത്തെയോ എതിർക്കുന്ന പാർട്ടിയുമല്ല. മിത്തിന് മിത്തായി കാണണമെന്ന് പറയുമ്പോൾ, വിശ്വാസത്തെ വിശ്വാസമായി കാണുമ്പോൾ, ധാരാളം വിശ്വാസികൾ ഗണപതി വിശ്വാസികൾ കൂടിയാണ്. അപ്പം അത് മതവിശ്വാസത്തിൻ്റെ ഭാഗമായി ആ വിശ്വാസം അനുസരിച്ച് ആചാരാനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടുന്നവരെ ബഹുമാനിക്കുന്ന പാർട്ടിയാണ് CPIM. എന്നാൽ ശാസ്ത്രത്തെ നിരാകരിച്ചു കൊണ്ടുള്ള ഒരു നിലപാട് CPIM-നില്ല, വിശ്വാസത്തെ നിരാകരിച്ചു കൊണ്ടുള്ള നിലപാട് CPIM-നില്ല. അപ്പൊ ശാസ്ത്രത്തെയും വിശ്വാസത്തെയും പരിഗണിച്ചുകൊണ്ടുള്ള നിലപാട് തന്നെയാണ് CPIM സ്വീകരിക്കുന്നത്. അല്ല, അത് ആദ്യം പറഞ്ഞത് പ്രധാനമന്ത്രിയാണ്, അത് പലപ്പോഴും നിങ്ങൾ പറയുന്നില്ല. 2014 ഒക്ടോബർ 25 പ്രധാനമന്ത്രി സുദീർഘമായ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞത് പ്ലാസ്റ്റിക് സർജറിയിലൂടെയാണ് ഗണപതിയെ സൃഷ്ടിച്ചത്. ആ കാര്യം ഞാനൊക്കെ എത്രയോ പുതിയോഗങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ എൻ്റെ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട്. കോവിഡ് മൂലം 3 മാസം പരിയാരം മെഡിക്കൽ കോളേജിൽ കിടന്നയാളാണ്. ഡിസ്ചാർജ് ചെയ്ത് വന്നപ്പോൾ വീട്ടിലും 1-2 മാസം കിടക്കേണ്ടി വന്നു. എനിക്ക് നടക്കാൻ കഴിയുമായിരുന്നില്ല ആദ്യം. പിന്നീട് ഭാര്യയുടെ കൈപിടിച്ച് നടക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ഭാര്യയോട് പറഞ്ഞൊരു കാര്യം, ലീനെ, നീ എന്നെ ചാണകം കൊണ്ട് തേച്ച് കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കഷ്ടപ്പാടുണ്ടാവുമായിരുന്നു എന്നാണ്. ചിരിക്കുകയായിരുന്നു. അത് ആളുകൾ പറയുന്നു, ചാണകം കൊണ്ട് കുളിച്ചാൽ മാറുമെന്ന കേന്ദ്രമന്ത്രിയുടെ വിശ്വാസത്തെ ഹനിക്കുന്നതല്ലേ. അല്ല, അദ്ദേഹം അത് അഭിപ്രായപ്പെടുന്നു, ഞങ്ങൾ മെഡിക്കൽ സയൻസിന്റെ ഭാഗമായി ഡോക്ടറെ കാണിച്ച് രോഗം മാറ്റാൻ നോക്കുന്നു. യെസ്. അല്ല, നിയമ നടപടികൾ നിയമവിദഗ്ധന്മാരുമായി ചർച്ച ചെയ്യണം. പക്ഷെ അദ്ദേഹം പുറത്തുവിട്ട ഒരാശയമുണ്ട്, അത് മതത്തെയും വിശ്വാസത്തെയും വോട്ടിനു വേണ്ടി രാഷ്ട്രീയവൽക്കരിക്കുന്ന ഹീനമായ തന്ത്രമാണ്. ഗണപതിയെ മിസ് ചെയ്യരുത്, ഗണപതിയെ ഉപയോഗിക്കണം എന്ന് അണികളോട് ആഹ്വാനം ചെയ്യുമ്പോൾ അദ്ദേഹം ശബരിമലയെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ശബരിമല BJP ഗുണം ചെയ്തില്ല എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. BJP 2 സീറ്റിൽ മത്സരിപ്പിച്ച സ്ഥാനാർത്ഥിയാണ് സുരേന്ദ്രൻ, 2 സീറ്റിലും തോറ്റു. മുമ്പ് കിട്ടിയതിനേക്കാൾ വോട്ട് കിട്ടിയിട്ടുമില്ല. BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറഞ്ഞു. ഇത് തെളിയിക്കുന്നത് കേരളം മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് ശക്തമായ അടിത്തറയുള്ള ഒരു സംസ്ഥാനമാണ്. അവിടെ ഈ സുരേന്ദ്രന്റെ ഈ പൊടിക്കൈയൊന്നും വിജയിക്കില്ല. ഈ വർഗീയവൽക്കരണ നയം കേരളം തിരസ്കരിക്കും. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയത്തെ ശ്രീനാരായണ ഗുരു, നവോത്ഥാന നായകന്മാരടക്കമുള്ള അവരുയർത്തിയിട്ടുള്ള മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളം മുന്നോട്ട് പോകും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രയാസവുമില്ല. പക്ഷെ ഒരു കാര്യം ജനങ്ങൾക്കെല്ലാം ബോധ്യമായി, ഇവർ ഗണപതിയെ പിടിച്ച് സ്പീക്കർക്കെതിരെ പ്രകോപന മുദ്രാവാക്യം വിളിച്ച് രംഗത്ത് വന്നത് മറ്റൊന്നിനുമായിരുന്നില്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് തട്ടാനാണ്. അത് സുരേന്ദ്രൻ ആവർത്തിച്ചതോടെ അണികൾക്ക് നൽകിയ നിർദ്ദേശം പുറത്തു വന്നതാണെങ്കിലും അത്
ഒരു കാര്യം വ്യക്തമാക്കുന്നു, ഗണപതിയെ അവര് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടല്ല പിടിക്കുന്നത്, വോട്ടിനുള്ള ഒരു തന്ത്രമായിട്ടാണ്. യഥാർത്ഥത്തിൽ വിശ്വാസപൂർവമാണ് പ്രശ്നങ്ങളെ കാണുന്നതെങ്കിൽ ആദ്യം പ്രധാനമന്ത്രി പറഞ്ഞതിനെ എതിർക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് അത് ഞങ്ങൾക്ക് അശേഷം സംശയമില്ല, കേരളത്തിൽ അത് ചെലവാകില്ല, മണിപ്പൂരും ഹരിയാനയും കേരളത്തിൽ ഉണ്ടാവില്ല. എൻ എസ് എസിന്റെ ആദ്യ പതിക ജാതി വിവേചനത്തിന് എതിരായി രംഗത്ത് വരികയും തൊട്ടുകൂടായ്മക്കും തീണ്ടിക്കൂടായ്മക്കും എതിരെ സമരം നടത്തി പ്രാർത്ഥനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് രംഗത്തിറങ്ങിയവരുടെ ജാഥയിൽ അണിനിരക്കുകയും ചെയ്ത പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിൽ എൻ എസ് എസിന്റെ ഇന്നത്തെ നേതൃത്വം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരുടെ വക്കാളത്തുമായി വരാൻ പാടില്ല. എൻ എസ് എസിന്റെ ആദ്യ പതികർ ചെയ്ത ഉത്തമമായ മാതൃകയാണ് ഇന്ന് എൻ എസ് എസ് സ്വീകരിക്കുന്നത്. അതിന് പകരം ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നവരോടൊപ്പം ചേരുന്നത് അന്നത്തെ എൻ എസ് എസ് സ്ഥാപക നേതാക്കന്മാരുടെ നിലപാടിനെതിരാണ്.